ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നിങ്ങളെ സ്വന്തം ഇനി ട്രാവലറാണ്. ഇന്നത്തെ വീഡിയോയിൽ എത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബറും അതുപോലെ നമ്മുടെ ബൗൾ ലോട്ടസിന്റെയും സീഡിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ പൊടിപ്പിച്ചെടുക്കുന്നത് അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും രണ്ടിന്റെയും അപ്ഡേറ്റ് ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ട്യൂബറിന്റെയും അതുപോലെ വിത്തിലെന്ന് പറഞ്ഞതിന്റെ അപ്ഡേറ്റ് ഒരുമിച്ചാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ എന്റെ എല്ലാത്തിനും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് ലീവ്സ് വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ എല്ലാത്തിനും സ്റ്റാൻഡിംഗ് ലീവ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് ഇത് മാത്രമാണ് ഈ കാണുന്ന, നിങ്ങൾ കാണുന്ന ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ ഇത് ബ്ലൂ കളർ ഇരിക്കുന്ന ഇതിലിരിക്കുന്ന മാത്രമാണ് എന്താണ് നമ്മൾ ട്യൂബർ വാങ്ങിച്ചത്. ബാക്കിയെല്ലാം ഇതൊക്കെ വിത്തിലെന്ന് വന്നതാണ്. വിത്തിലെന്ന് വന്നതിലാണ് സ്റ്റാൻഡ് ലീവ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാൻഡ് ലീവ്സ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ ഉടനെ നമുക്ക് ഇതിന്റെ പൂക്കളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ പൂവ് വരുമ്പോഴും അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ ഇതും നമ്മുടെ ഏകദേശം ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഏകദേശം ആവാറായി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ബാക്കിയൊക്കെ താഴെയാണ്, ബാക്കി കുറച്ചിരിപ്പുണ്ട്, അതൊക്കെ താഴെയാണ്. നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ളതാണ് ഇത്രയും. ഇതിലും സ്റ്റാൻഡ് ലീവ്സ് എന്ന് പറയാൻ കറക്റ്റ് പറയില്ല. സ്റ്റാൻഡ് ലീവ്സ് കൂടെ ഇത് ഓർമ്മ നിൽക്കുന്നത് സ്റ്റാൻഡ് ലീവ്സ് ആണ്. സ്റ്റാൻഡ് ലീവ്സ് ചിലത് വന്നതിന് ശേഷം താഴ്ന്നത് വീണ്ടും കിടക്കും, പക്ഷെ അതൊന്നും സ്റ്റാൻഡ് ലീവ്സ് അല്ല. ഇങ്ങനെ നിൽക്കുന്നതിന് സ്റ്റാൻഡ് ലീവ്സ്. നമ്മൾ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിൽ പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് എല്ലാം പെട്ടെന്ന് സ്റ്റാൻഡ് ലീവ്സ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ട്യൂബർ, ഈ ട്യൂബറിന്റെ കേസിൽ പെട്ടെന്ന് എന്തായാലും സ്റ്റാൻഡ് ലീവ്സ് വരും എന്ന് പറഞ്ഞാൽ തന്നത്. പക്ഷെ നമ്മളിപ്പോ ഏകദേശം വരും സ്റ്റീഡ് വാങ്ങുമ്പോൾ സ്റ്റാൻഡ് ലീവ്സ് വരാൻ താമസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ, ഞാൻ എന്റെ ആ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത പണ്ടത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലുപൊടി നമ്മൾ കൊടുത്തു. എല്ലുപൊടി നമ്മൾ മിക്സ് സോയിൽ മിക്സ് ചെയ്ത സമയത്ത് നമ്മൾ എന്റെ മിക്സ്ചറിൽ എല്ലുപൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ചാണകം ഉണ്ടല്ലോ, പച്ച ചാണകം നമ്മൾ കുറച്ചിതിൽ കലക്കിയിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഇതിൽ വരാൻ വേണ്ടി ഇതിനൊരു പ്രത്യേക കാരണമാണ്, പെട്ടെന്ന് സ്റ്റാൻഡ് ലീവ്സ് വരാൻ വേണ്ടി. ഇവിടെ നമ്മൾ കൊടുത്ത കെയർ, നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോസിലെല്ലാം ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ പഴയ നമ്മൾ എങ്ങനെയാണ് സീഡിൽ നിന്ന് വരുന്നതും പിന്നെ ഇതിന്റെ ട്യൂബർ എങ്ങനെ വരാൻ വേണ്ടിയുള്ളത് അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ആവശ്യമുള്ളത് നോക്കാം. ഇതിന്റെ സെയിൽ നമ്മൾ ഇടയ്ക്ക് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോ നമ്മൾ ഒരെണ്ണം ഇട്ടത് തന്നെ ഏകദേശം 20,000 പേർക്കുള്ളിൽ കണ്ടപ്പോൾ ആ ടൈമിൽ തന്നെ ഒത്തിരി പേര് വിളിച്ചു. ഉള്ളതൊക്കെ നമ്മളെ സോൾഡ് ആയി പോയി. ഇപ്പൊ നമ്മളിൽ ഇനി ആമ്പല് പലതരത്തിലുള്ള ആമ്പൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് നമ്മൾ വേറെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നല്ല വെയിലുള്ള സ്ഥലമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ. പിന്നെ വെയിലാണ് കൂടുതൽ ആവശ്യമുള്ളത്. പിന്നെ വാട്ടർ നമ്മൾ അങ്ങനെ കൂടുതൽ ചേഞ്ച് ഒന്നും ചെയ്യാറില്ല. ആവശ്യത്തിന് ലീവ്സ് വരാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു ടിപ്സ് എടുത്ത് പറയുന്നത് കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പൊ സ്റ്റാൻഡ് ലീവ്സ് നമ്മൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്തതിന്റെ ഒരു നല്ലൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഏകദേശം വെള്ളം അതിൽ കിടക്കുമ്പോൾ ഏകദേശം എന്റെ വിരലുണ്ട്, ഒരു വിരലിൽ ഇത്രയും വെള്ളം മാത്രം ഇട്ടിരുന്നാൽ മതി. വെള്ളം നമ്മൾ വീണ്ടും, ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ നല്ല വെയിലുള്ള സമയമാണ്, ഈ വെള്ളം ഇത്ര നമ്മൾ നോക്കി പോകണം. ഏകദേശം ഇത്ര വെള്ളത്തിനേക്കാളും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്യണം. ഇങ്ങനെ വെള്ളം നമ്മൾ കുറച്ചിട്ടിരിക്കുമ്പോൾ സ്റ്റാൻഡ് ലീവ്സ് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. പിന്നെ ചിലതൊക്കെ നല്ല കുളങ്ങളിൽ പോലത്തെ നമ്മളെ ബൗൾ ലോട്ടസ് കുളങ്ങളിലും ചെയ്യുന്നവരുണ്ട്, വലിയ ഏകദേശം ടാർപ്പിലൊക്കെ വെച്ച്. പക്ഷെ അവർക്ക് പെട്ടെന്ന് സ്റ്റാൻഡ് ലീവ്സ് വരുന്നില്ല എന്ന് പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള വിസ്തീർണവും പിന്നെ വെള്ളത്തിന്റെ ഇതൊക്കെ കാരണമാണ് സ്റ്റാൻഡ് ലീവ്സ് വരാനുള്ള. നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ലീവ്സ് പെട്ടെന്ന് വരും. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, നമ്മൾ വെള്ളം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാൻ പറ്റും, ആവശ്യത്തിന് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ വെയിലിന്റെ ഇതും, പിന്നെ സൈഡിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു തിക്കി നിറഞ്ഞ് നിന്നിട്ട് ഇലയ്ക്ക് വീണ്ടും അവിടെ നിൽക്കാനുള്ള സ്ഥലം ഇല്ല എന്നുള്ള ഇത് വരുമ്പോഴാണ് സ്റ്റാൻഡ് ലീവ്സ് പെട്ടെന്ന് കൊണ്ടുവരുന്നത്. അത് അങ്ങനെ ഒരു സ്റ്റേഡിയൊരു ഇതുമാണ്. അപ്പോൾ സ്റ്റാൻഡ് ലീവ്സ് എന്തായാലും വന്നിട്ടുണ്ട്, ഉടനെ നമുക്ക് ഇതിന്റെ പൂക്കളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇതിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്ത് ഇതിന്റെ വിലയൊക്കെ സ്റ്റാൻഡ് ലീവ്സ് വന്നപ്പോൾ നമുക്ക് നല്ല സന്തോഷമായി. അപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി ചെയ്തേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു സ്റ്റാൻഡ് ലീവ്സ് വരാൻ നല്ല താമസിക്കും. നമ്മൾ തന്നെ ട്യൂബർ, നമുക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ട്യൂബർ വന്നിട്ടുണ്ട്, നമ്മൾ വിത്തിന് പൊളിപ്പിച്ച് തന്നെ. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് എന്തോ നമ്മളൊരു ഭാഗ്യമാണ്, ലക്കും പിന്നെ നമ്മൾ ചെയ്തതിന്റെ കുറച്ചിതും, ലക്ക് മാത്രം പോലെ നമ്മൾ ചെയ്തതിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സനിയ.